മായ ടാറ്റ തലപ്പത്തെത്തുമോ? അതായത് ടാറ്റ ഗ്രൂപ്പിനെ നയിക്കാൻ ആദ്യമായി ഒരു വനിത വരുമോ എന്നതാണ് ഇപ്പോൾ വ്യവസായ ലോകത്തെ ചർച്ച. ആരാണ് മായ ടാറ്റ? രത്തൻ ടാറ്റയുടെ തെരഞ്ഞെടുപ്പ് മായയിലേക്ക് തന്നെ എത്തുമോ? എങ്കിൽ അതിന് കാരണമെന്ത്? കഴിഞ്ഞ 10 വർഷമായി ടാറ്റ ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്ന ടാറ്റ സൺസിന്റെ ചെയർമാൻ സ്ഥാനത്ത് തമിഴ്നാട്ടുകാരനായ എൻ ചന്ദ്രശേഖരനാണ്. ടാറ്റ കുടുംബവുമായി ഒരു ബന്ധവുമില്ല ചന്ദ്രശേഖരന്. ടാറ്റ കൺസൾട്ടൻസി സർവീസിൽ ജോലി തുടങ്ങിയ സാധാരണക്കാരൻ. പടിപടിയായി ടാറ്റയുടെ തലപ്പത്തെത്തി. ടാറ്റ കുടുംബത്തിൽ നിന്നല്ലാതെ 2-ാമത്തെ ചെയർമാൻ. ആദ്യത്തെയാൾ സൈറസ് മിസ്ത്രി. പക്ഷേ ആ നിയമനം പിഴച്ചു. പിന്നീട് രത്തൻ ടാറ്റ തന്നെ മുന്നിട്ടിറങ്ങി മിസ്ത്രിയെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി. ടാറ്റ ഗ്രൂപ്പിലെ ചെയർമാനെ പുറത്താക്കുന്ന ആദ്യത്തെ സംഭവമായി മാറി അത്. പക്ഷേ ചന്ദ്രശേഖരന്റെ കാര്യത്തിൽ രത്തൻ ടാറ്റയുടെ കണക്കുകൂട്ടൽ പിഴച്ചില്ല. ടാറ്റ ഗ്രൂപ്പ് കൂടുതൽ മികവിലേക്ക് തന്നെ കുതിച്ചു. ചന്ദ്രശേഖരന് ശേഷം ആര് എന്ന ചിന്തയാണ് മായ ടാറ്റയിലേക്ക് എത്തി നിൽക്കുന്നത്. രത്തൻ ടാറ്റയുടെ പാതി സഹോദരനായ നോയൽ ടാറ്റയുടെ മകളാണ് മായ. കുറച്ചുകൂടി വിശദീകരിച്ചാൽ രത്തൻ ടാറ്റയുടെ അച്ഛൻ നാവൽ ടാറ്റയ്ക്ക് 2 ഭാര്യമാർ. ഒന്നാമത്തേത് സുനി ടാറ്റ, 2 മക്കൾ രത്തൻ ടാറ്റയും ജിമ്മി ടാറ്റയും. നേവൽ ടാറ്റയുടെ 2-ാമത്തെ ഭാര്യ സിമോൺ ടാറ്റ, മകൻ നോയൽ ടാറ്റ. നോയലിനാകെ 3 മക്കളാണ്, ലിയ, മായ, നെവിൻ. 3 പേരും MBA ബിരുദധാരികൾ. 3 പേരും ജോലി ചെയ്യുന്നതും ടാറ്റ ഗ്രൂപ്പിൽ തന്നെ. മായയുടെ തുടക്കം ടാറ്റ ഓപ്പർച്യൂണിറ്റീസിലാണ്. ലിയയുടേത് താജ് ഹോട്ടൽസിൽ, നെവിൽ തുടങ്ങിയത് ട്രെൻഡ് ഹൈപ്പർ മാർക്കറ്റ്സിലും. പിന്നീട് 3 പേരെയും ടാറ്റ മെഡിക്കൽ സെൻട്രൽ ട്രസ്റ്റിന്റെ ബോർഡ് ഡയറക്ടർമാരാക്കി. 34-കാരിയായ മായ ടാറ്റ ക്യാപിറ്റലിൽ നിന്ന് ടാറ്റ ഡിജിറ്റലിലെത്തി. രണ്ടിടത്തും മികച്ച പ്രകടനമാണ് മായ കാഴ്ചവെച്ചത്. ടാറ്റയുടെ ഷോപ്പിംഗ് ആപ്പായ ന്യൂ ലോഞ്ച് ചെയ്യുന്നതിൽ സുപ്രധാന പങ്കും വഹിച്ചു. വല്യച്ഛൻ രത്തൻ ടാറ്റയുടെ ഗുഡ് ബുക്കിൽ 3 പേരും ഉണ്ടെങ്കിലും മായയ്ക്കാണ് മുൻതൂക്കം. ഇതോടെയാണ് മായ ടാറ്റ സൺസിന്റെ തലപ്പത്തെത്തുമെന്ന അഭ്യൂഹം പരതിരിക്കുന്നത്. പക്ഷെ ടാറ്റ കുടുംബത്തിൽ നിന്നുള്ളതായതുകൊണ്ട് ചെയർപേഴ്സൺ സ്ഥാനത്ത് എത്തണമെന്ന് നിർബന്ധമില്ല. ടാറ്റ ഗ്രൂപ്പിന്റെ ചെയർമാൻമാരുടെ ചരിത്രം നോക്കിയാൽ അത് മനസ്സിലാക്കാം. 1868 ടാറ്റ ഗ്രൂപ്പ് സ്ഥാപിച്ചത് ജംഷഡ്ജി നുസർവാൻജി ടാറ്റ. 1904 വരെ അദ്ദേഹമായിരുന്നു ചെയർമാൻ. തുടർന്ന് ചെയർമാൻ സ്ഥാനത്തെത്തിയത് അദ്ദേഹത്തിന്റെ മകനായ ഡൊറാബ്ജി ടാറ്റ. പിന്നാലെ നൗറോജി സകലത്വാല എന്ന ജംഷഡ്ജി ടാറ്റയുടെ സഹോദരിയുടെ മകൻ ചെയർമാനായി. അദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നാലെ JRD ടാറ്റ ചെയർമാൻ സ്ഥാനത്തെത്തി. ജംഷഡ്ജി ടാറ്റയുടെ ഫസ്റ്റ് കസിനും പാർട്ണറുമായിരുന്ന രത്തൻജി ദാധോഭോയി ടാറ്റയ്ക്ക് ഫ്രഞ്ച് ഭാര്യയിലുണ്ടായ മകനാണ് JRD. പൂർണ്ണനാമം ജഹാൻഗീർ രത്തൻജി ടാറ്റ. അതിനുശേഷം ചെയർമാൻ സ്ഥാനത്തെത്തിയത് രത്തൻ ടാറ്റ. ജംഷഡ്ജി ടാറ്റയുടെ മകനായ രത്തൻജി ടാറ്റയുടെ ദത്തുപുത്രനായ നാവൽ ടാറ്റയുടെ മകനാണ് രത്തൻ. പിന്നീട് സൈറസ് മിസ്ത്രി ചെയർമാനായി. ടാറ്റ ഗ്രൂപ്പിന്റെ തലപ്പത്ത് നിന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യമായി നീക്കം ചെയ്യപ്പെടുന്ന ചെയർമാനാണ് സൈറസ്. ഇതിനെതിരെ അദ്ദേഹം നിയമയുദ്ധം നടത്തിയെങ്കിലും ടാറ്റ ഗ്രൂപ്പിന്റെ വാദമാണ് ജയിച്ചത്. ഈ അടുത്ത കാലത്ത് സുഹൃത്തോടിച്ച വാഹനം അപകടത്തിൽപ്പെട്ട് മിസ്ത്രി മരിച്ചു. മിസ്ത്രിയുടെ പുറത്താകലിന് പിന്നാലെ രത്തൻ ടാറ്റ താൽക്കാലിക ചെയർമാനായി വീണ്ടും എത്തി. തുടർന്നാണ് എൻ ചന്ദ്രശേഖരന്റെ വരവ്. ടാറ്റ ഗ്രൂപ്പിന്റെ ചെയർമാൻ സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കാലം ഉണ്ടായിരുന്നത് ടാറ്റ കുടുംബത്തിൽ നിന്നുള്ള ആളായിരുന്നു. പക്ഷെ അപ്പോഴും ടാറ്റ കുടുംബത്തിലെ ആരുടെയും പിന്തുടർച്ച അവകാശമായി ചെയർമാൻ സ്ഥാനം മാറിയതുമില്ല. അതായത് ഡൊറാബ്ജി ടാറ്റയ്ക്ക് ശേഷം ചെയർമാൻ സ്ഥാനം നിലവിലെ ചെയർമാന്റെ മകനിലേക്ക് ഒരിക്കലും പോയില്ല. കഴിവ് മാത്രമായിരുന്നു ചെയർമാൻ സ്ഥാനത്തിന് എന്നും ടാറ്റയിൽ മാനദണ്ഡമായത്. രത്തൻ ടാറ്റയുടെ നേതൃത്വത്തിലാണ് ടാറ്റ ഗ്രൂപ്പ് കൂടുതൽ ഉയരങ്ങളിലേക്ക് പോയത്. 1990 മുതൽ 2012 വരെയുള്ള കാലഘട്ടം ടാറ്റയുടെ ചരിത്രത്തിൽ നിർണായകമായി. ഇന്ത്യക്ക് അകത്ത് നിന്ന് ആഗോള തലത്തിലേക്ക് ബിസിനസ് സാമ്രാജ്യം രത്തൻ ടാറ്റ കെട്ടിപ്പൊക്കി. ഗ്രൂപ്പിന്റെ ഇപ്പോഴത്തെ വരുമാനം വർഷം ഏതാണ്ട് 32 ലക്ഷം കോടിയാണ്. അങ്ങനെ ഒരു ഗ്രൂപ്പിന്റെ തലപ്പത്തേക്കാണ് പുതിയ ആൾ വരുന്നത്. അത് കുടുംബത്തിൽ നിന്നാകുമോ? അങ്ങനെയെങ്കിൽ മായയ്ക്ക് തന്നെയാകുമോ നറുക്കു വീഴുക? അതോ കുടുംബത്തിന് പുറത്തു നിന്ന് വീണ്ടും ചെയർമാൻ വരുമോ? ഇതിലെല്ലാം തീരുമാനമെടുക്കുക ഉറപ്പായും സാക്ഷാൽ രത്തൻ ടാറ്റ തന്നെയായിരിക്കും.